മിക്കവരും എന്നെപ്പോലെ തന്നെ പ്രാരാബ്ധക്കാര്, ഓരോ സ്വപ്നമായിട്ട് വന്നവര്. ടീം ജയിച്ചാൽ അവരും അവരുടെ കുടുംബവും രക്ഷപ്പെടും. എനിക്കതിനുള്ള ഭാഗ്യം ഉണ്ടായില്ല, അവർക്കെങ്കിലും ആ ഭാഗ്യം ഉണ്ടാവട്ടെ. ഞാൻ പ്രാർത്ഥിക്കും മാഡം, എന്റെ അസുഖം മാറണമെന്നൊന്നുമല്ല, എന്റെ ടീം ജയിക്കണമെന്ന്. ക്യാമ്പിൽ ഫോൺ ഉപയോഗിക്കുന്നതിന് റെസ്ട്രിക്ഷൻ കാണും. ഫോൺ ഓഫ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അമ്മ, അമ്മ സസ്പെൻഷനിലാവോ? ആരാ നിന്നോട് ഇതൊക്കെ പറഞ്ഞത്? സ്കൂളിൽ കുട്ടികൾ പറഞ്ഞു, അത് പറഞ്ഞ് കളിയാക്കുകയും ചെയ്തു. അതൊക്കെ അവര് വെറുതെ പറയുന്നതാ. അമ്മ ഒരു പോലീസ് ഓഫീസർ അല്ലേ? ഇതുപോലെ ശത്രുക്കളുടെ പല ആരോപണങ്ങളും ഉണ്ടാവും, അതൊക്കെ നേരിട്ട് അവരെ തോൽപ്പിക്കുന്നതിലാണ് അമ്മയുടെ ശക്തി. കാശു വെച്ച് ഇവിടെ അരയ്ക്ക് വരുന്നൂന്നും പറഞ്ഞു. അമ്മൂമ്മ അബൂബനും ജയിലിൽ പോവോ? ഏ, എന്തൊക്കെ കള്ളത്തരാ നിന്നോട് കുട്ടികൾ പറയുന്നത്? നീ ഇതൊന്നും ശ്രദ്ധിക്കേണ്ട കാര്യമില്ല കേട്ടോ. നീ ഈ പഠിത്തത്തിൽ മാത്രം ശ്രദ്ധിച്ചാൽ മതി കേട്ടോ. മതിയാ, ഫോൺ ഇങ്ങ് തന്നെ. അച്ഛനെ ഇപ്പൊ കിട്ടാനൊന്നും പോകുന്നില്ല. ഫോൺ ഉപയോഗിക്കരുതെന്നേ, അവിടെ സ്ട്രിക്റ്റ് ഓർഡർ ആയിരിക്കും. അതെ, ഇനി അച്ഛൻ എപ്പോഴെങ്കിലും ഇങ്ങോട്ട് വിളിച്ചാൽ തന്നെ ഇവിടെ നടക്കുന്ന കാര്യങ്ങളൊന്നും അച്ഛനോട് പറയരുത് കേട്ടോ. അതിനച്ഛൻ വിളിച്ചിട്ട് വേണ്ടേ? അതെ, നിന്നോടും കൂടിയാ പറഞ്ഞേ, മനസ്സിലായോ? ചെന്നിരുന്ന് പഠിക്ക. ഇവിടെ ഉള്ളവരോടെല്ലാം പറയണം, സൂരജ് വിളിക്കുമ്പോ ഇവിടത്തെ കാര്യങ്ങളൊന്നും പറയരുതെന്ന്. നമ്മൾ പറഞ്ഞ പരിശീലനം ഉപേക്ഷിച്ച് സൂരജ് വരും. ടീമിനേക്കാൾ അവന് വലുത് ഈ കുടുംബമാ. നമ്മൾ ഇങ്ങനെ ഒരു അവസ്ഥയിലാണെന്ന് അറിഞ്ഞ അവനവിടെ നിൽക്കാൻ കഴിയും മോളെ? സൂരജിനെ ഒന്നും അറിയിക്കണ്ട. ക്യാമ്പിലായതുകൊണ്ട് ഫോൺ വിളിക്കുന്നതിന് നിയന്ത്രണം ഉണ്ടാവും. സത്യത്തിൽ ഇപ്പൊ അതൊരു ഭാഗ്യമായി. ഇനി ഇങ്ങോട്ട് വന്നില്ലെങ്കിലും ഇവിടുത്തെ കാര്യങ്ങളൊക്കെ അറിഞ്ഞ സൂരജേട്ടന് മത്സരത്തിൽ ശ്രദ്ധിക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ സൂരജേട്ടൻ ഒന്നും അറിയരുത്. ഞങ്ങൾ ഇനി എന്ത് ചെയ്യണം മോളെ? മോളെ, മോളാ വീടിന്റെ സ്ഥലത്തിന്റെ ആധാരം ഇങ്ങോട്ട് താ. അത് പണയപ്പെടുത്തിയ കുറച്ച് കാശ് കിട്ടുമല്ലോ, അത് കൊടുത്ത് കുറച്ചുപേരെങ്കിലും സമാധാനിപ്പിക്കാം. അതാർക്കും കൊടുക്കരുതെന്ന് പറഞ്ഞ് എന്നെ ഏൽപ്പിച്ചിട്ട് പോയതാ സൂരജേട്ടൻ. അതുകൊണ്ട് തന്നെ അത് എടുക്കണ്ട. സൂരജേട്ടന് വേണ്ടിയാ നിങ്ങൾ ഇതൊക്കെ ചെയ്തത്. ഇനി ആധാരം കൂടി പണയപ്പെടുത്തിയിട്ട് ഇവിടെ ഒരു കലഹം വേണ്ട. ഒരവസരത്തിന് വേണ്ടി കാത്തിരിക്കുക സുഭാഷ്. അതിനിവിടെ ആരാ വില വെക്കുന്ന അവന്റെ വാക്കുകൾ? എന്റെ പേരിലുള്ള ഇത്, എന്റെ സൂരജിന്റെ വേർപ്പ്, അതിന് ഞാൻ എന്തിനാ സുഭാഷിനെ പേടിക്കുന്നേ? അതൊന്നും വേണ്ട അമ്മേ. മോള് പറഞ്ഞ എന്റെ ബലത്തില ആളുകൾ ക്ഷമിച്ചിരിക്കുന്നേ. ഇവിടെ വന്ന് ഞങ്ങളുടെ കുത്തിന് പിടിക്കാത്തതും എവിടെ നിന്ന് എടുത്തു കൊടുക്കും കാശ്? അത് തന്നെയാ ഞാനും ആലോചിക്കുന്നത്. ഒരു വഴിയും കാണുന്നില്ല.
ചെറിയ തുകയൊന്നും അല്ലല്ലോ നൽകേണ്ടത്. ഗോപിനാഥൻ നായരുടെ കുടുംബം ഇതുവരെ നിങ്ങൾക്കെതിരെ പരാതിയൊന്നും പറഞ്ഞിട്ടില്ല. അദ്ദേഹത്തിന് ബോധം വരാത്തതുകൊണ്ട് മൊഴിയും നൽകിയിട്ടില്ല. എന്തെങ്കിലും സംഭവിക്കുന്നതിന് മുൻപേ അവർക്കും മറ്റുള്ളവർക്കും കാശ് തിരികെ കൊടുക്കണം. രക്ഷപ്പെടാനുള്ള വഴി അത് മാത്രമേ ഉള്ളൂ. എത്രയും പെട്ടെന്ന് കാശ് കണ്ടെത്തണം. എനിക്കെതിരെ ചാനലുകാരെല്ലാരും കൂടി ഇളകിയിരിക്കുക. അവർക്ക് എന്നെ ക്രൂശിക്കാൻ മറ്റൊരു വിഷയം കൂടി നിങ്ങൾ ഇട്ടുകൊടുത്തു. അവരാഘോഷിക്കുക. തൽക്കാലം എന്നെക്കുറിച്ച് ഞാൻ ആലോചിക്കുന്നില്ല. നിങ്ങളെ ഓർത്ത എന്റെ വിഷമം. എന്റെ അച്ഛനും അമ്മയും ജയിലിൽ കിടക്ക്. പിന്നെ ഞാൻ എന്തിനാ ജീവിക്കുന്നത്? അതിന് ഞാൻ അനുവദിക്കില്ല. കാശ് എങ്ങനെയെങ്കിലും കണ്ടെത്തിയേ പറ്റൂ. നിങ്ങളെ രക്ഷപ്പെടുത്തിയേ പറ്റൂ. ഞാൻ വിചാരിച്ചവരുന്ന് വർത്തിയില്ല കൃഷ്ണേട്ടാ. എന്ത് ചെയ്യും? എവിടെ നിന്ന് ഇത്രയും കാശ് സംഘടിപ്പിക്കും? എങ്ങനെയുണ്ട് ഗെയിം? കൊള്ളാവോ? ആ കൊള്ളാം. അമ്മമാരുടെ എന്തൊരു സ്നേഹം മക്കൾക്ക്. അമ്മമാര് മുറിക്കകത്തിരുന്ന് കരയ, ജയിലിൽ പോവേണ്ടി വരും ഓർത്ത് മക്കൾ ഇവിടെ ഗെയിം കളിച്ച് സന്തോഷിക്കുക. അമ്മ ജയിലിൽ പോകുന്ന ഓർത്ത് പൊന്നുമോന് സങ്കടമൊന്നുമില്ല അല്ലേ? ഞാൻ കരുതിയത് അമ്മയുടെ കാര്യം ഓർത്ത് മോൻ ഉണ്ണാതെ ഉറങ്ങാതെ കരഞ്ഞുകൊണ്ടിരിക്കുന്ന എന്തോന്ന് സ്നേഹമാടാ ഇത്. ചിട്ടി കമ്പനി മുതലാളിയെ പോലീസ് പിടിച്ചോളൂ. എന്തിനാ എന്റെ അമ്മയെ ഇളയമ്മയും പോലീസ് പിടിച്ച് ജയിലിലിടുന്നത്? പണം പിരിച്ചത് ആരാ? നിങ്ങളുടെ അമ്മമാര്. പണം നിക്ഷേപിച്ചവര് പരാതി നൽകിയ, രണ്ടുപേരും കുടുങ്ങില്ലേ? മിക്കവാറും നാളെ തന്നെ ജയിലിൽ പോകേണ്ടി വരും. അപ്പോഴും മക്കൾക്ക് സന്തോഷം. അങ്ങനെയാണെങ്കിൽ അമ്മൂമ്മ അപ്പനെ ജയിലിൽ പോകേണ്ടി വരില്ലേ? മോനെന്ന നിലയിൽ ഇളയച്ചനെ വിഷമമൊന്നും കാണുന്നില്ലല്ലോ, സന്തോഷിക്കുകയല്ലേ? നമ്മളൊരു ക്രിമിനൽ, ആരോട് സ്നേഹവും ദയയില്ലാത്തവൻ, നമ്മളെ വിട്ടേക്ക്. അതുപോലെയാണോ നിങ്ങൾ? അമ്മമാരോട് സ്നേഹമുണ്ടെന്ന് കാണിക്കാനെങ്കിലും അവരുടെ മുന്നിൽ ചെന്ന് നിന്ന് കള്ളക്കരച്ചില്ലെങ്കിലും കാര്യം എന്റെ മക്കളെ. ആ കേട്ടോ കേട്ടോ, ഞാൻ ജയിലിൽ കിടന്നെന്ന് അറിഞ്ഞപ്പോ ഇവിടെ ഒരു മകൻ എന്നെ ഇവിടെ നിന്ന് പുറത്താക്കാൻ നോക്കി. ഇപ്പതേ അവൻ്റെ അമ്മ ജയിലിൽ പോകുന്നു, അവനൊരു പ്രശ്നവുമില്ല. എന്താടാ നിന്റെ നാക്കിറങ്ങിപ്പോയോ? എന്റെ അമ്മ മോഷ്ടിച്ചോ പിടിച്ചുപറിച്ചിട്ടൊന്നുമില്ലല്ലോ. സൂരജ് വലിയച്ഛന് റിസോർട്ട് പണിയാൻ കാശുണ്ടാക്കാൻ അപ്പൂപ്പനെ അമ്മുമ്മയെ സഹായിച്ചു, അത്രയല്ലേ ഉള്ളൂ. അതിന്റെ പേരിൽ അമ്മ ജയിലിൽ പോയാലും എനിക്ക് പ്രശ്നമില്ല. നിങ്ങളെപ്പോലെ മയക്കുമരുന്ന് കേസിലല്ലല്ലോ ജയിലിൽ പോകുന്നേ. അവന്റെ വായിൽ നിന്ന് കേട്ടപ്പോ സമാധാനമായല്ലോ നിനക്ക്? വീട്ടിലെ അവസ്ഥ ശരിക്കും ആസ്വദിക്കുന്നുണ്ടല്ലേ? ഉണ്ട്, ഞാനിപ്പോ വളരെ ഹാപ്പിയാ.
പ്രത്യേകിച്ചും അഹങ്കാരിയായ ആ സ്മൃതിക്ക് ഈ ഗതി വന്നതിൽ. സ്മൃതിയുടെ കാര്യത്തിൽ മാത്രമല്ലടാ, മീനാക്ഷിക്കും അച്ഛനും അമ്മയ്ക്കും എന്തിന്, ദീപ്തിയേടത്തേക്ക് വരെ ഈ അവസ്ഥ വന്നില്ല, നീ ശരിക്കും ആസ്വദിക്കുന്നുണ്ട്. നേരാണ്, മനുഷ്യനായ തെറ്റുപറ്റും, എനിക്കും തെറ്റുപറ്റിയിട്ടുണ്ട്. പക്ഷെ സുഭാഷിനെ ഒരു സ്ഥിരം കുറ്റവാളിയെ പോലെയാണ് എല്ലാവരും കണ്ടിട്ടുള്ളത്. അതിന്റെ ദേഷ്യവും പകയൊക്കെ എനിക്കും ഉണ്ട്. ഓഹ്, എന്നിട്ടാണോ വർഷങ്ങൾക്ക് ശേഷം തിരിച്ചു വന്ന നിന്നെ അച്ഛനും അമ്മയും സ്മൃതിയെല്ലാം ചേർന്ന് രണ്ട് കൈ നീട്ടി സ്വീകരിച്ചത്? ഓ, അതെല്ലാം കള്ളസ്നേഹം, ഓരോ അഭിനയം. ഞാൻ സുരേഷേടനോട് എന്റെ ചെറിയൊരു ആഗ്രഹം പറയട്ടെ. മുമ്പ് ദീപ്തിയെടുത്ത് എന്നെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടച്ചപ്പോ അതിനെ ന്യായീകരിച്ചിട്ടുണ്ട് ഇവിടുത്തെ പലരും. അതേപോലെ അച്ഛനെയും അമ്മയും സ്മൃതിയെയും മീനാക്ഷിയെടുത്തിയെയും ദീപ്തിയെടുത്തി അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നതും ജയിലിലടയ്ക്കുന്നതും എനിക്കൊന്ന് കാണണം. ആ കർമ്മം കഴിഞ്ഞ് ദീപ്തിയെടുത്തേക്ക് സസ്പെൻഷൻ കിട്ടാൻ പാടുള്ളൂ എന്നാ ഞാനിപ്പോ പ്രാർത്ഥിക്കുന്നത്. ഇതിനാണ് പറയുന്നത് വടി കൊടുത്ത് അടി മേടിക്കാം. ദീപ്തി ഐ പി എസ് എന്നെ അവളെ അടിക്കുവാനുള്ള വടി നമ്മുടെ കയ്യിൽ വെച്ചിരുന്നു അല്ലേ ഋഷികേഷേ? ദീപ്തി ചാനലിലൂടെ നടത്തിയ ധീരവീര പരാമർശങ്ങളെ ജനം കയ്യടിച്ച് സ്വീകരിച്ചപ്പോൾ ഞാൻ അതിന്റെ നിയമവശം ഒന്ന് ചൂണ്ടിക്കാട്ടി. കയ്യടിച്ച ജനം തന്നെ ഇപ്പൊ കൂവാനും തുടങ്ങി. ഈ വെടിമരുന്ന് വലിയ ശബ്ദത്തിൽ പൊട്ടിക്കൊണ്ടേയിരിക്കും. നമ്മുടെ ചാനൽ മാത്രമല്ല, എല്ലാ ചാനലുകളും ഇതേറ്റുപിടിക്കാൻ തുടങ്ങി. കുറെ കാലത്തേക്കുള്ള ചാനൽ ചർച്ചയ്ക്ക് ഇനി ഇത് തന്നെയായിരിക്കും വിഷയം. ചർച്ച തുടരണം, മാധ്യമ ആക്രമണം തുടരണം, ദീപ്തി ഐ പി എസ് ജയിലിലെത്തും വരെ അത് തുടരണം. അതിനധിക കാലം ഒന്നും വേണ്ടി വരില്ല എന്റെ പൊന്നു ദിവാനൻ സാറേ. ഈ വിഷയം എല്ലാവരും അങ്ങ് ഏറ്റുപിടിച്ച് കഴിഞ്ഞു. അധികം ഒന്നും അവർക്ക് ഇനി പിടിച്ചെടുക്കാൻ പറ്റില്ല. ഇപ്പോൾ തന്നെ ഡി ജി പി ദീപ്തി ഐ പി എസിനെ വിളിച്ച് ശാസിച്ചിരുന്ന റിപ്പോർട്ട് എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോ ഒരു ശാസന, നമ്മൾ കുറച്ചുകൂടി മുറുക്കുമ്പോൾ ഒരു സസ്പെൻഷൻ, പിന്നെയും മുറുക്കുമ്പോൾ ഒരു അന്വേഷണം. ആ കൊച്ചിനെ അബദ്ധത്തിലാണെങ്കിലും കൊന്ന പെൺകുട്ടിയും ദീപ്തി ഐ പി എസും ഒരേ കുറ്റമാണ് ചെയ്തിരിക്കുന്നത്. രണ്ടുപേരും ഒരുമിച്ച് ജയിലിൽ പോകും. ഇന്നത്തെ ചർച്ചയ്ക്കുള്ള വിദഗ്ധന്മാരെയൊക്കെ വിളിച്ചോ? അതിന് വിളിക്കേണ്ടൊന്നും ആവശ്യമില്ല, സ്ഥിരം കുറെ ചർച്ചാ തൊഴിലാളികൾ ഇവിടെ ഉണ്ട്, അവര് മതിയെന്നേ. ഈ പ്രശ്നത്തിന്റെ കൂടെ ആ മറ്റേ പ്രശ്നം കൂടി ഒന്നങ്ങ് അലക്കിയേക്കും. ഏത്? എബി ചിട്ടി ഫണ്ട് തട്ടിപ്പ് കേസിൽ ദീപ്തി ഐ പി എസിന്റെ ഭർത്താവിന്റെ അച്ഛനും അമ്മയും ഭർത്തൃ സഹോദരന്മാരുടെ ഭാര്യമാരൊക്കെ കണ്ണികളായെന്നുള്ളതല്ലേ? അതൊക്കെ പൊട്ടിന തേങ്ങ എന്ന പോലെ ഞാൻ ഇട്ട് കൊടുക്കത്തില്ലയോ. താൻ ആ പ്രശ്നം ജനങ്ങളിലേക്ക് എത്തിച്ചാൽ മാത്രം മതി, അവര് കല്ലെറിഞ്ഞോളും. ദീപ്തിക്കിപ്പോ അത് ഇരട്ട പ്രശ്നമാകും. നിക്ഷേപകരിൽ ഒരാള് ഒരു ഗോപിനാഥൻ നായർ അവരുടെ വീട്ടിന്റെ മുന്നിൽ വെച്ച് ആത്മഹത്യാ ശ്രമം നടത്തി. ഇപ്പൊ ഹോസ്പിറ്റലിലാ ഉള്ളത്. അവിടുത്തെ സി ഐ എന്റെ ആത്മമിത്രമാണ്. ഈ വിഷയം വെച്ച് അവൻ ഒരു കളി കളിക്കും. ോ അല്ല, ഇദ്ദേഹമാണോ ആത്മമിത്രം? കൊള്ളാം.
സി ഐ ധനവാലൻ സാർ. ഋഷിക സാറേ, ടി വിയിൽ ചർച്ച കണ്ടിരുന്നു, കലക്കിയിട്ടോ? സാറാ ദീപ്തി എടുത്ത് അലക്കിയല്ലേ? സത്യം പറയാലോ, അത് കണ്ടപ്പോ സാറിനെ കെട്ടിപ്പിടിച്ചൊരു ഉമ്മ തരാൻ തോന്നി. എന്തോ അല്ല, കെട്ടിപ്പിടിച്ചൊരു ഉമ്മ തരാൻ തോന്നി. എന്ത് ചെയ്യാം, അത് ടി വിയിലായി പോയില്ലേ? എന്താ ഇപ്പൊ തന്നെ തരാമല്ലോ. ഇവൻ പെണ്ണെ കെട്ടിപ്പിടിക്കാൻ പിടിക്കരാ. ഇനി കളി നമ്മൾ മൂന്നുപേരും ചേർന്ന. അവൾക്ക് മുമ്പേ തലയിൽ തൊപ്പി വെച്ചവനാ ഞാൻ. ചെറിയ ചെറിയ പ്രശ്നങ്ങളിൽ ആദ്യം ഞങ്ങൾ നമ്മൾ ഏറ്റുമുട്ടിയിരുന്നു, പിന്നത് വലുതായി. എന്നെ കൊണ്ട് അവളെ സല്യൂട്ട് ചെയ്യിപ്പിക്കുന്ന അവൾ പ്രതിജ്ഞ ചെയ്തിരുന്നു. അവൾ എന്നെ കൊണ്ട് അത് ചെയ്യിപ്പിച്ചു എന്ന് മാത്രമല്ല, എന്റെ തൊപ്പി പലതവണ ഊരി വെപ്പിച്ചു അവള്. താനീ പഴങ്കഥയൊക്കെ ഒന്ന് വിട്, അതൊക്കെ എനിക്കറിയാം. പുതുതായിട്ട് എന്ത് ചെയ്യാൻ കഴിയും അത് പറ. ദീപ്തി ഐ പി എസ് മുമ്പ് പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. അവളുടെ ഒരു ചുമലിൽ കുടുംബവും മറ്റേ ചുമലിൽ സമൂഹവും ഔദ്യോഗിക നക്ഷത്രങ്ങളുമാണെന്ന്. കുടുംബത്തെ തൊട്ട പൊള്ളു അവൾക്ക്. അവളുടെ അച്ഛനെ അമ്മയും പിടിച്ച് അകത്തിടണം. ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തി. അവളുടെ അച്ഛനെ അമ്മയും പിടിച്ച് അകത്തിടണം. ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തി. കിടക്കല്ലേ ഗോപിനാഥൻ നായർ ഐ സി യുവിൽ. അയാളുടെ ആത്മഹത്യാ ശ്രമത്തിന് കാരണക്കാരവരാണല്ലോ. അതിന് ഗോപിനാഥൻ നായർ വടിയായില്ലല്ലോ. അയാളുടെ മൊഴി മതി, അല്ലെങ്കിൽ അയാളുടെ കുടുംബാംഗങ്ങളുടെ മൊഴി. അദ്ദേഹം എഴുതി വെച്ച ആത്മഹത്യാ കുറിപ്പുണ്ടെങ്കിൽ അത്. കാശ് നഷ്ടപ്പെട്ട അയാൾ ആത്മഹത്യക്ക് ശ്രമിച്ചു. കാരണം ദീപ്തിയുടെ അച്ഛനും അമ്മയും. ഞാനന്ന് ഹോസ്പിറ്റൽ വരെ പോകേണ്ട താമസം, ഈ പറയുന്ന ഗോപിനാഥൻ നായരെയും ബന്ധുക്കളെയും കാണേണ്ട താമസം. പിന്നെ പടിപ്പുര വീട്ടിൽ ചെന്ന പത്മാവതിയെയും കിണ്ണനെയും ഞാനങ്ങ് പോകും. എന്റെ വക ദീപ്തിക്കുള്ള ആദ്യത്തെ ഷോക്ക്. അറസ്റ്റ് ചെയ്യുമ്പോൾ വിളിക്കണം, ഒരു ക്യാമറാമാനെ റിപ്പോർട്ടറെ ഞാൻ അങ്ങോട്ടങ്ങ് അയക്കും. മൊഴിയെടുക്കാൻ പറ്റിയ അവസ്ഥയിലാണോ അദ്ദേഹം? അല്ല സർ, ബോധം വന്നിട്ടില്ല.
അടുത്തെങ്ങാനും ബോധം വരൂ. ഇപ്പൊ പറയാൻ പറ്റില്ല സാർ. അദ്ദേഹത്തിന്റെ ബന്ധുക്കളാണോ അവര്? അദ്ദേഹത്തിന്റെ ഭാര്യ മുഴുവാണ്. ഓ, ഞാനെന്നാ വാർഡിലോട്ട് പോയിട്ട് വരാം. ഞാൻ വന്നത് ഗോപിനാഥൻ നായരുടെ മൊഴി എടുക്കാനാ. അതിനു പറ്റിയ സാഹചര്യമല്ലല്ലോ. സാരമില്ല, നിങ്ങൾ എനിക്കൊരു പരാതി എഴുതി തന്നാ മതി, ബാക്കി കാര്യം ഞാൻ നോക്കിക്കോളാം. എത്ര കാശാ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടത്? 10 ലക്ഷം. നമ്മുടെ മാഡം സിറ്റി പോലീസ് കമ്മീഷണർ ദീപ്തി ഐ പി എസിന്റെ അച്ഛനും അമ്മയാണ് ഇവരുടെ കാശ് പിരിച്ചെടുത്തത്. കുറെ ആളുകൾ പറ്റിച്ചിട്ടുണ്ട്, ലക്ഷങ്ങളാണ് മുക്കിയത്. പലരുടെയും കാശ് അവർ ചിട്ടി കമ്പനിയിൽ അടച്ചിട്ടില്ലെന്ന് പരാതിയുണ്ട്. ഞങ്ങള് കാശ് അടച്ചിരുന്നു, റെസിപ്റ്റും കിട്ടിയിരുന്നു. ആ കാശ് തിരികെ കിട്ടാത്ത വിഷമത്തിൽ ഗോപിനാഥൻ നായർ ആത്മഹത്യക്ക് ശ്രമിച്ചു. അതിന് കാരണം ദീപ്തി ഐ പി എസിന്റെ അച്ഛനും അമ്മയുമാണ്. അവർക്കെതിരെ കേസെടുക്കാൻ വകുപ്പുണ്ടേ. ഗോപിനാഥൻ നായരുടെ മൊഴി മതി, പക്ഷെ അതിപ്പോ കിട്ടില്ല. അതുകൊണ്ട് അവർക്കെതിരെ നിങ്ങളൊരു പരാതി എഴുതി തരണം. ആരുടെയെങ്കിലും പരാതിക്ക് പുറകെ ഓടുകയായിരിക്കും എന്റെ ദീപ്തി. ദീപ്തി മാഡത്തിന് നിങ്ങളെ രക്ഷിക്കാൻ കഴിയില്ല. ചാനൽ ചർച്ചയുടെ പേരിൽ അവളുടെ തൊപ്പി ഇപ്പൊ തെറിക്കും. എന്റെ മോൻ തോറ്റുപോകരുതെന്ന് കണ്ണീരോടെ പ്രാർത്ഥിക്കായിരിക്കും എന്റെ അമ്മ. ഈ കേസിൽ ഞാൻ നിങ്ങളെ പൊക്കിയിരിക്കും, ജയിലിലടക്കുകയും ചെയ്യും.